അപ്പോൾ പുതിയ ലോകത്തേക്ക് മുട്ടയിൽ നിന്നും വിരിഞ്ഞിറങ്ങുന്ന നല്ല അടിപൊളി ഒരു പാമ്പിൻ കുഞ്ഞിൻ്റെ വിശേഷമാണ് കേട്ടോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചില്ലേ, നമ്മുടെ പറമ്പ് വൃത്തിയാക്കുന്നതിനിടയിൽ നമുക്ക് കുറച്ച് മുട്ടകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. മുട്ട എന്ന് പറയുമ്പോൾ സാധാരണ മുട്ടയല്ല, പാമ്പിൻ്റെ മുട്ടയായിരുന്നിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പാമ്പിൻ്റെ മുട്ടയും വളരെ സുരക്ഷിതമായിട്ട് തന്നെ നമ്മൾ ഒരു നമ്മുടെ തേനീച്ച കോളനി തേനീച്ചയില്ലാത്ത ഒരു കോളനിയുടെ ബോക്സിനകത്ത് വളരെ ഭദ്രമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഏകദേശം മുട്ടയ്ക്ക് വിരിഞ്ഞിട്ടുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ആ മുട്ടയ്ക്ക് എന്ത് സംഭവിച്ചെന്നാണ് നോക്കാൻ പോകണം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ ഇട്ടുവിട്ടാലോ. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മൾ നമ്മുടെ തേനീച്ച ബോക്സ് ഇട്ടാ. അപ്പോൾ നമ്മുടെ തേനീച്ച കോളനി ഇതാണ്. അപ്പോൾ ഇതിനുള്ളിൽ ഈച്ചൊന്നുമില്ല. അപ്പോൾ ഇതിനുള്ളിലാണ് നമ്മൾ നമ്മുടെ പാമ്പിൻ്റെ മുട്ടകൾ വളരെ ഭദ്രമായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം ഇതിനുള്ളിൽ എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ ഇതായി ഇരിക്കുന്നു. അപ്പോൾ നമ്മുടെ പാമ്പ് മുട്ടയിട്ടതിൻ്റെ കൂട്ടത്തിൽ ഇതായി രണ്ട് നാല് പല്ലിയുടെ മുട്ട കൂടിയും കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പല്ലിയും വന്ന് മുട്ടയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പാമ്പിൻ്റെ മുട്ട കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പതുക്കെ പുറത്തേക്ക് എടുക്കാം. കണ്ടില്ലേ, ഇത് നമ്മൾ വെറുതെ ഒരു നമ്മുടെ റബ്ബറിൻ്റെ പാലെടുക്കുന്ന ഒരു പാത്രത്തിലേക്കാണ് നമ്മൾ മുട്ടേനെ സുരക്ഷിതമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് നമ്മൾ ചെറിയ മുട്ട ആയതുകൊണ്ട് തന്നെ നീർക്കോലിയാണെന്ന് നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു, ഇത് നീർക്കോലി പാമ്പിൻ്റെ മുട്ടയാണ്. അതായത് നമ്മുടെ വാട്ടർ സ്നേക്ക് എന്നൊക്കെ ചിലർ പറയുന്ന നമ്മുടെ കീൽ ബാക്ക്. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഇത് നീർക്കോലിയുടെ മുട്ടയായിരുന്നു. നമുക്കിത് മുട്ട കിട്ടിയപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അവിടെ നിന്നൊരു നീർക്കോലി പാമ്പിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ആ പാമ്പിനെ കണ്ടതുകൊണ്ട് തന്നെ ഏകദേശം ഇത് നീർക്കോലി പാമ്പ് തന്നെയാണെന്നുള്ള നമുക്ക് ഏകദേശം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു, മുട്ട വിരിഞ്ഞപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അത് നീർക്കോലിയുടെ മുട്ട തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും മുട്ട വിരിയേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി വിരിഞ്ഞ് കഴിഞ്ഞ് കുറച്ച് മുട്ടയാണ് വിരിഞ്ഞിട്ടുള്ളൂ, ബാക്കിയുള്ളതെല്ലാം നശിച്ചു പോയിട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കാലാവസ്ഥയുടെ പ്രശ്നം കണ്ടോ, അതല്ലെങ്കിൽ നമ്മളാ വൃത്തിയാക്കുന്നതിനിടയിൽ അതിൻ്റെ മുകളിൽ വെള്ളമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയും കുറേ പേരൊക്കെ നശിച്ചു പോയിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് തുറന്ന് നോക്കാം ഇതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. നമുക്ക് മുട്ടയുടെ ഉള്ളിൽ എന്തുമാത്രം കുഞ്ഞുങ്ങളെ നമുക്ക് വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് കുഞ്ഞുങ്ങളെ റിലീസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. എന്തായാലും നോക്കാം. അപ്പം നമ്മുടെ മുട്ട ഇതാണ്. അല്ല, അതിനുള്ളിലൊന്നും കുഞ്ഞില്ല. അപ്പോൾ അത് വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇതിനുള്ളിലൊന്നും കുഞ്ഞില്ല. പക്ഷേ കണ്ടില്ലേ, ഇതിനുള്ളിൽ കുഞ്ഞുണ്ട്. പക്ഷെ കുഞ്ഞ് അതിനുള്ളിലിരുന്ന് തന്നെ ചത്തുപോയിട്ടോ, ഉണങ്ങിപ്പോയിരിക്കുന്നു. കുഞ്ഞല്ല, അതിനുള്ളിലിരുന്ന് ഉണങ്ങിപ്പോയിക്കേട്ടാ. ഇങ്ങനെ നമ്മൾ വീടും പരിസരമൊക്കെ വൃത്തിയാക്കുന്നതിനിടയിൽ ഇതുപോലുള്ള മുട്ടകളൊക്കെ കിട്ടുകയാണെങ്കിൽ ആരും ഇതുപോലെ വിരിയിക്കാനൊന്നും വയ്ക്കരുത്. അധികാരപ്പെട്ടവരെ വിളിച്ചറിയിച്ച് അതിന് വേണ്ട നടപടിക്രമങ്ങൾ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് കേട്ടോ. അതല്ലാത്ത പക്ഷം എന്തെങ്കിലുമൊക്കെ അപകടങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആരും ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ ശ്രമിക്കരുത്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള പ്രത്യേകമായിട്ട് പറയാനുള്ളൊരു കാര്യം കേട്ടോ. അപ്പോൾ നമ്മുടെ നീർക്കോലിയാണിത്. അത് അതായത് വിഷമില്ലാത്ത, അതായത് വെനമസ് നോൺ വെനമസ് ആയിട്ടുള്ള ഒരു പാമ്പാണിത്. അതുകൊണ്ട് തന്നെ ഈ സാധുവായിട്ടുള്ള പാമ്പിനെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം അത് നമ്മുടെ പ്രകൃതിയിൽ അങ്ങനെ നടന്നു പൊക്കോളും, നമുക്കങ്ങനെ ആളുകൾക്ക് ശല്യമാവുന്ന ഒരു പാമ്പൊന്നുമല്ല. ഇത് നമ്മുടെ പാടങ്ങളിലും അതുപോലെ വെള്ളക്കെട്ടുകളിലെല്ലാം ജീവിക്കുന്ന ചെറിയ ചെറിയ മീനുകളെയും ചെറിയ ചെറിയ തവളകളിലൊക്കെ പിടിച്ച് ജീവിക്കുന്ന ഒരു സാധുവായിട്ടുള്ള ഒരു പാമ്പാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് നമ്മുടെ നീർക്കോലിയുടെ മുട്ട ഉണ്ടാവുക. ഇങ്ങനെയാണ്. പക്ഷേ നമുക്കങ്ങനെ നമുക്കിത് മുൻകൂട്ടി പ്രിഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അത് ഏത് പാമ്പിൻ്റെ മുട്ടയാണ്, വെനമസ് ആണോ നോൺ വെനമസ് ആണോ എന്നൊന്നും നമുക്കൊരു കാരണവശാലും പ്രിഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ലെങ്കിലും നമുക്ക് ഇതുപോലുള്ള സിറ്റുവേഷനിൽ കിട്ടുന്ന, അതായത് ആ മുട്ടയോട് സമീപത്തിൽ നമുക്കൊരു പാമ്പിനെ കാണാനൊക്കെ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ധാരണ വയ്ക്കാമെന്ന് മാത്രം. അപ്പോൾ എന്തായാലും നമ്മുടെ നീർക്കോലി പാമ്പിൻ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി എന്തായാലും അവരവരുടെ പുതിയ ലോകത്ത് അവരുടെ പുതിയ ആവാസ വ്യവസ്ഥയിൽ അവർ പുതുതായി നല്ല രീതിയിൽ ഇരയൊക്കെ പിടിച്ച് സ്വന്തം ജീവൻ സംരക്ഷിച്ചുകൊണ്ട് ഇവരൊക്കെ നിലനിൽക്കുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഈ മൂന്ന് കുഞ്ഞുങ്ങളെ ഇപ്പം നമുക്കിന്ന് വിരിഞ്ഞിറങ്ങിയിട്ടുള്ളൂ എങ്കിൽ പോലും
ഇതിൽ എത്ര എണ്ണം ജീവനോട് കിട്ടുമെന്നൊന്നും നമുക്ക് ഉറപ്പില്ല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ ഉപ്പൻ അതുപോലെ ചെമ്പോത്ത് എന്നൊക്കെ വിളിക്കുന്ന ഒരുപാട് പക്ഷികൾ നമ്മുടെ പരിസരങ്ങളിൽ ധാരാളമുണ്ട് കേട്ടോ. അപ്പോൾ അവ കൊത്തിത്തിന്നും, അതുപോലെ തന്നെ നമ്മുടെ മയിലുകൾ ധാരാളമുണ്ട്, മയിലുകൾ പിടിക്കും, അതുപോലെ ചെറു കുറുനരികൾ പിടിക്കാറുണ്ട്, അതുപോലെ തന്നെ ചില പാമ്പുകളും ഇവയെ ആഹാരമാക്കാറുണ്ട്, അതുപോലെ വലിയ തവളകൾ ഇവയെ ആഹാരമാക്കാറുണ്ട്. ഇവയ്ക്കുള്ളിൽ നിന്നെല്ലാം ഇടികൂടി രക്ഷപ്പെട്ട് വേണം ഇവയുടെ ജീവിതം ഇവർക്ക് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കേട്ടോ. അപ്പോൾ അത്രയധികം കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഓരോ പാമ്പിൻ കുഞ്ഞുങ്ങളും ജീവിതത്തിലേക്ക് എത്തിപ്പെടുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും വെള്ളത്തിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാൽ ഇവർ രാജാക്കന്മാർ തന്നെയാണ്. കാരണം വെള്ളത്തിനുള്ളിലേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഇവയെ പിടിക്കാനൊന്നും പറ്റില്ല. പക്ഷേ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്നേക്ക് ഹെഡ് വിഭാഗത്തിൽപ്പെടുന്ന മീനുകളുണ്ടല്ലോ, അതായത് നമ്മുടെ വരാലിനത്തിൽപ്പെട്ട മീനുകളും ഈ ചെറിയ പാമ്പുകളെയൊക്കെ തിന്നിട്ടോ. അപ്പോൾ എന്തായാലും വേണ്ടില്ല, നമ്മുടെ ഈ കുഞ്ഞുങ്ങളൊക്കെ രക്ഷപ്പെട്ടു പോകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്ക് ജീവിക്കാം. അപ്പോൾ നമ്മുടെ ദൗത്യം നമുക്ക് ഒരു ഒരു പരിധി വരെ നമ്മൾ വിജയിച്ചിട്ടുണ്ട്. കാരണം എന്തെന്നാൽ 10-18 മുട്ട ഉണ്ടെങ്കിൽ പോലും നമുക്ക് അതിൽ നിന്നും 3 കുഞ്ഞുങ്ങളോളാണ് വിരിയിച്ചെടുക്കാൻ പറ്റിയത്. അത് നമ്മളുടെ വിരിക്കുന്നതിൻ്റെ കുഴപ്പം കൊണ്ടാണോ അതോ അതിൽ വെള്ളം പറ്റിയതിൻ്റെ പ്രശ്നം കൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും വേണ്ടില്ല, ഉള്ള കുഞ്ഞുങ്ങൾ നല്ല ആരോഗ്യവാന്മാരായി തന്നെ ഇരിക്കുന്നുണ്ട്. അതെന്തായാലും ഒരു സന്തോഷകരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ എന്തായാലും നമ്മൾ ഇവിടെ തന്നെ റിലീസ് ചെയ്യാണ്. ഇവിടെ നമ്മുടെ പാടശേഖരമാണത്. അപ്പോൾ പാടത്തിനോട് ചേർന്നിട്ട് വെള്ളമൊക്കെയുള്ള ഏരിയ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും അവരിവിടെ നിന്ന് സർവേ ചെയ്യുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മുടെ പാമ്പിൻ്റെ മുട്ടയെല്ലാം വിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഒരുപാട് കുറേ മുട്ടകളൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. ആകെ 3 മുട്ട മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ കേട്ടോ. ബാക്കിയുള്ള മുട്ടകളല്ല ഇതിനുള്ളിൽ നിന്ന് തന്നെ ഉണങ്ങിപ്പോയ അവസ്ഥയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിരുന്നു. ഇഷ്ടമായി നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി കാണുമായിരിക്കും. നിങ്ങളുടെ സ്വന്തം ലിജോ സൈനിങ് ഓഫ്.